നമ്മൾ എന്തിനു വേണ്ടി ഭാസി പിള്ളയ്ക്ക് ഈ പണം കൊടുത്തു എന്ന് ചോദിച്ചാൽ അന്വേഷണ ഏജൻസികളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉത്തരം നമ്മുടെ പക്കൽ ഉണ്ടാകണം. അത് മാത്രമല്ല, നമ്മുടെ അറിവോടുകൂടിയാണ് അയാൾ മകളുടെ അടുത്തുനിന്ന് മാറി താമസിക്കാൻ പോകുന്നത്. പക്ഷേ ഡാഡി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഭയക്കുന്നത് പോലെ സംഭവിച്ചാൽ മാത്രം പേടിക്കേണ്ട കാര്യങ്ങളല്ലേ? അതിനാണ് കാര്യങ്ങൾ സ്മൂത്തായി ഭാസി പിള്ളയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്നത് നമ്മൾ ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞത്. ഇവിടെ വച്ച് നല്ല മൊബൈൽ എന്തു ചെയ്യേ? ചേടാ, അതെ, അത് അവൾ കൊണ്ടുപോയിട്ടുണ്ടാവും. എൻ്റെ മൊബൈൽ പിടിച്ചു വെച്ചാൽ പിന്നെ എല്ലാം ആയല്ലോ. കൊണ്ടുവെക്കോ, അതില്ലാതെ തന്നെ കാര്യം നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നേരായിരുന്നു. ഇത്ര അത്യാവശ്യമായിട്ട് തന്റെ ആരെ കാണാനാ ഈ പാഞ്ഞു പിടിച്ച് പോകുന്നെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ആരെയോ പ്രതീക്ഷ നിൽക്കുന്ന ഒരു ടെൻഷൻ ആ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, കൂടെ കൂടെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. പറഞ്ഞ ആള് സമയത്ത് വരാത്തോണ്ടുള്ള ഒരു അസ്കിത ആ മുഖത്ത് ഇങ്ങനെ തുള്ളി തുളുമ്പി നിൽക്കുന്നുണ്ട്. താനിങ്ങനെ വാച്ച് കടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഋഷി ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത്? അയാൾ എപ്പോ വരും? ഇതൊക്കെ കൃത്യമായി എനിക്ക് അറിയണം. ഡോണ്ട് വറി മാഡം, സാറ് വെയിറ്റ് ചെയ്യുന്ന ആളൊന്ന് വന്നോട്ടെ. ആ സെക്കൻഡിൽ ശൈലേഷ് കുമാർ തന്റെ മൊബൈലിൽ ആ സീൻ ഒപ്പിയെടുക്കില്ലേ? പിന്നെ ഫോട്ടോസിന്റെ വീഡിയോസിന്റെ പ്രളയമായിരിക്കും മാഡത്തിന്റെ മൊബൈലില്. പറഞ്ഞതുപോലെയൊക്കെ നടന്നാ നല്ലത്. താൻ അവിടെ തന്നെ ഉണ്ടാവണം. ആരാ വരുന്നത്, എന്താ സംസാരിക്കുന്നെന്നൊക്കെ കൃത്യമായി ഒബ്സർവ് ചെയ്യണം. കേട്ടല്ലോ? അത് ഞാൻ ഏറ്റു മാഡം. സാറിനെ തന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ എന്റെ രണ്ട് കണ്ണും കാതും തുറന്നു പിടിച്ചിരിക്കുക. ഏത് നിമിഷവും മാഡത്തിന് ഫോട്ടോസും വീഡിയോസും പ്രതീക്ഷിക്കാം.